அதில் இதுக்கு ஒரு அரை டேபிள் ஸ்பூன் தயிர் பின்ன டேஸ்ட்டு பின்னெற்ற உப்பு போல் புளிக்கு வேணுனாகி நான் விட சுருக்க வித்தி கொடுக்குறேன் சுருக்கத்தை பதிலுக்கு நீங்கள் சுருக்க இல்லைன்னு கண்டிங்க லெமன் ஜூஸ் விற்றுங்க அது புளியெல்லாம் எல்லாம் குரடியாக்கண்டா கரெக்டாகிட்டு புளி உப்பு காரெல்லாம் எல்லாம் வேணிருக்கு அப்போ இதோ தெல்லு தண்ணி விற்றது இது ஒன்று அரைச்சிருக்கணும் செம்மை தண்ணி விற்று தீரா அது இது போல் நாங்கள் சதா சட்னி சமந்தி எல்லாம் அங்கே அது அதுபோல் அப்போ சட்னி விட ரெடி ஆயிட்டு அதில் பின்னாடி நாங்கள் ஒரு அஞ்சு முட்டை நான் கூட பேப்பட்டு வச்சுறேன் இனிப்போ முட்டை டிப்பாக்கு மெயினாயிட்டு நாங்கள் ஒரு ஜண்டு முட்டை வந்து அடிச்சிருக்கணும் അപ്പോൾ ഇതാ ഒരു മുട്ട ഇതുപോലെ നല്ല സ്പൂൺ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇത് ഞങ്ങൾ ഡിപ്പാക്കും വേണ്ടിയിട്ട് ബ്രെഡ് ക്രംസില് മുക്കിയിട്ട് ഇത് ഇതിൽ മുക്കിയിട്ട് ബ്രെഡ് ക്രംസിലെ ഇതാ കോട്ടാക്കും വേണ്ടിയിട്ട് അപ്പോൾ മുട്ട ഇതാ ഇതുപോലെ ഒന്ന് കട്ടാക്കിയിട്ട് ജണ്ട് പീസ് ആക്കിയിട്ട് ഇങ്ങനെ കട്ടാക്കിയിട്ട് ഈ ചട്നിയിൽ ഇത് കവറാക്കിയിട്ട് കൊടുക്കണോ ഇതുപോലെ എല്ലാ സൈഡും മുട്ട ചന്ത കവറാകണോ പിന്നെ ചുമ ചട്നി ബേയ്ക്കുന്നതും വേണ്ട ചുമ വേണ്ട പിന്നെ കുരുടിയാക്കരുതും വേണ്ട എല്ലാ സൈഡും നല്ല കവറായിട്ട് കിട്ടണോ അപ്പോൾ ഇതാ ഇതുപോലെ ഇങ്ങനെ എടുത്ത് കയത്ത് കണ്ടിട്ടല്ലേ എല്ലാ മുട്ടയും നിങ്ങൾ ഇതുപോലെ ആക്കിയിട്ട് എടുത്ത് കയത്ത് ഇനിയിപ്പോൾ ഇത് നിങ്ങൾക്ക് മുട്ട എല്ലാം ഡിപ്പാക്കിയിട്ട് ബ്രഡ് കംസിലൊന്ന് കോട്ടാക്കിയിട്ട് എടുക്കണോ അപ്പം ഇങ്ങനെ ഡിപ്പാക്കുമ്പോൾ എല്ലാം മെല്ലെ തെല ചട് ആയിക്കൊണ്ടിട്ട് ഇങ്ങനെ ബേഗിങ്ങനെ ഇതാവുകയല്ല നല്ല ഇത് മെത്തനായിട്ടിരിക്കല്ല അപ്പോൾ അത് കൊണ്ടിട്ട് മെല്ലെ ഞങ്ങൾ ഇതാക്കി ഇങ്ങ അപ്പോൾ ഈ ബ്രെഡ് ക്രംസ് എല്ലാം ചന്ത ഇതാ ഇങ്ങനെ ഇങ്ങനെ കോട്ടാക്കിയിട്ട് കൊടുക്കുള്ളൂ അപ്പം ഇത് ഡബിൾ കോട്ടാക്ക ഞാനിവിടെ സിംഗിൾ കോട്ടാക്കി ഇങ്ങനെ ഞങ്ങൾ ഇത് ഫ്രൈ ആക്കുമ്പോൾ എന്നെ കുടിച്ചുപോലെ ഉള്ളൂ പിന്നെ അതുപോലെ പൊട്ടിയെ പോലെ ബേഗിങ്ങനെ നീറ്റായിട്ടിരിക്കില്ല സ്നാക്സ് കാണുക അപ്പോൾ അത് കൊണ്ടിട്ട് ഞാനിവിടെ ജെണ്ട് ഡബിൾ കോട്ടാക്കിയിട്ട് എടുക്കുക ജണ്ട് വട്ടാതെ പോലെ ആക്കിയിട്ട് എടുക്കുക അപ്പം നിങ്ങൾക്ക് എങ്ങനെ പേന അങ്ങനെ പേന ഡബിൾ കോട്ടാക്കരുതേ നല്ലേ ஓப்பர்ஸ் அதே போல் முக்கிட்டு நாங்கள் வந்து ரெட் கம்ப்ஸில் கோட்டாக்கிட்டு எடுக்கணும் செந்த நல்லா பிரஸ் ஆக்கிட்டு கொடுக்கணும் கையில்ங்க நாங்கள் கட்லைட்டெல்லாம் எல்லாம் அதே போல் അപ്പോൾ ഇത് ഇങ്ങനെ ആക്കിയിട്ടെടുത്തും കഴിഞ്ഞത് എല്ലാ സ്നാക്സും ഇങ്ങനെ ആക്കിയിട്ടെടുത്തും കഴിഞ്ഞത് അപ്പോൾ ഇത് വേണോട്ട് ഇങ്ങനെ നിങ്ങൾ ആക്കിയിട്ടെടുത്തതിൽ പിന്നെ ചുമ മെത്തനായിട്ട് ഉണ്ട് ഞാൻ ഇതെല്ലാം പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക ചുമ മെത്തനായിട്ടുണ്ടെന്ന് കണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഫ്രീസറിൽ ബേക്കറി ഫ്രീസറിൽ ബേക്കുക ഫ്രീസറിൽ ബേക്കിട്ടുണ്ടെങ്കിൽ തെല്ല് ഗട്ടി ആയിട്ട് പണ്ടു അപ്പോൾ അതിൽ പിന്നെ നിങ്ങൾ എടുത്തിട്ട് ഇത് ഫ്രൈ ആക്കിയും കഴിയുമ്പോൾ അപ്പം നിങ്ങൾക്ക് എങ്ങനെ വേണേൽ അങ്ങനെ ആക്കും ഞാനിപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടില്ലേ നല്ല ഗട്ടിയായിട്ടേ ഉണ്ട് അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ട് ഞങ്ങൾ മീഡിയം ഫ്ലെയിമിൽ എണ്ണ ചുമ ചൂടാവ് തീരാ ഓവറായിട്ട് ചൂടാവ് തീരാ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ഒന്ന് ഫ്രൈ ആക്കി എടുത്തും കഴിയും പിന്നെ ചുമ നേരായിട്ട് ഇത് എണ്ണ ും ചുമ നേരം ബേക്കും തീരാ ചുമരണം എൽ ബേക്കണ്ടെങ്കിൽ അത് പൊട്ടിയ പോലെ ആവിടും അപ്പം ഒന്ന് ഇത് വേവ് അങ്ങനെ ഒന്നും ഇല്ല ജസ്റ്റ് കളർ ചേഞ്ച് ആയിട്ട് നല്ല ഗോൾഡൻ കളർ ആയിട്ട് വേണ്ടല്ലേ അത്ര ആയിട്ട് വന്നെങ്കിൽ ഇത് ബേഗമേ എടുത്തു ചുമ നേരം എണ്ണയിൽ പൊട്ടിയെങ്കിൽ അത് പൊട്ടിയ പോലെ ആവിടും പിന്നെ അതുപോലെ തീ ഹൈ ഫ്ലെയിമിലും ബേക്കുക തീരാ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ആക്കി എടുത്തേക്കും പോലെ ഇത് മെത്തനായിട്ട് ഉണ്ടും കണ്ടെങ്കിൽ ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് തെല്ലെ നേരം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് കെട്ടിയാക്കിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൈ ആക്കിയിട്ട് എടുത്തു കരുത് മെത്തനായിട്ട് ഉണ്ടും കണ്ടെങ്കിൽ അപ്പോൾ ഇതെടുക്കാം എന്തായിട്ട് ഈ ഒരു കളർ ആകുമ്പോൾ ഞങ്ങൾ എടുത്ത്ങ്ങിത്ത് വേഗമേ എടുക്കണു പിന്നെ ചുമ ചുമ ചൂടാവുകയും തീരാം എണ്ണയുടെ ചൂട് ചുമ നല്ല ചൂട് യാറാവുകയും തീരാം അങ്ങനെയെങ്കിലും സമയമായിട്ട് വേണില്ല പൊട്ടിയ പോലെ അവിടും പിന്നെ എണ്ണ കുടിച്ച പോലെ എല്ലാം അവിടും അപ്പോൾ ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുത്ത് ഇങ്ങിട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുക அப்போதான் எல்லாம் நான் இது போல் ஃப்ரை ஆக்கி எடுத்துறேன் அப்போ நான் இன்னும் ஈவினிங் ஸ்நாக்ஸ் கூட ரெடி ஆயிட்டு அப்போ நீங்கள் நோக்கியாரில்ல ஆக்கியது எத்திர ஈஸியாய் நாங்கள் ஒரு ஸ்நாக் நீங்க ஆக்கி எடுக்க இடத்து எடுத்து நல்ல டேஸ்ட்டோடு விடுறேன் நான் ஆக்கிய சட்னியில் ஒரு தில் சட்னி பாக்கி பாக்கி எல்லாம் கரெக்டாய்ட்டு பத்து இது ஸ்நாக்ஸ் கொள்ளேன் நான் இப்போ அஞ்சு முட்டையை பத்து ஸ்நாக்ஸ் ஆக்கிறேன் அஞ்சு முட்டையை அப்போ அதுக்குள்ள கரெக்டாக ஒரு சட்னி ஆய்வு ஒரு தில் பக்கிர் அமே அப்போ நீங்கள் நோக்கி அறியல்லே நல்ல டேஸ்ட் விடுறேன் ஈட்னிக்கு நாங்கள் உப்பு புளி காரெல்லாம் பண்ணும் அப்படி நல்ல டேஸ்ட்டோடு விடு பின்ன சோஸ் கூட்டி திண்ணுறேங்க நல்லா இனிப்போம் சோஸ் இல்லங்கும் ില്ല ചായത്തുകൾ വേഗ ആക്കി എടുക്കും പോലത്തെ ഒരു സ്നാക്കായിട്ട് ഇരിക്കും അപ്പം നിങ്ങൾ എന്തായാലും ആക്കി നോക്കരു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടവും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്കാക്കൂറ് കമൻ്റ് ആക്കരു അതുപോലെ നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ വന്ന് ഷെയർ ആക്കിയിട്ട് കൊടുക്കരു ആരെങ്കിലും തന്നെ ഈ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബാക്കും മറക്കണ്ട ഇൻഷാല്ല ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അസാ